ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിസോഴ്സ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വന്നതാണ്. ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കുക ആദ്യം. അപ്പോൾ അതൊക്കെ കുടിച്ച് ഇന്നലെ പത്തിരി പരത്തി വെച്ചിരുന്നു കുഴിച്ചത്. അതുകൊണ്ട് അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് മീൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ പത്തിരിക്ക് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അവർക്കൊന്ന് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പത്തിരി പരത്തി വെച്ചുള്ളതുകൊണ്ട് തന്നെ പണി കുറേ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളികളൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. നമുക്ക് ഒരു അടിപൊളി അയല മുളകിട്ടത് റെഡിയാക്കിയെടുക്കാം. മക്കളൊന്നും എണീച്ചില്ല, കുറഞ്ഞാണ്. അപ്പോഴത്തേക്കും പണിയൊക്കെ ഏകദേശം തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറിക്കുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിട്ടൊരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇതേപോലെ എടുത്തിട്ട് ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം തക്കാളിയും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഇതാ അത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ കണ്ടില്ല, ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത് കറിവേപ്പില ഇട്ടിട്ടില്ല. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒരിട്ട് കൂടി ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. ഇനി അവിടെ ചട്ടി ഇതാ അരപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്ത് ചൂടായ ശേഷം കുറച്ച് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവൊക്കെ പൊട്ടി വന്ന ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ കുറച്ച് ചെറിയുള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ചെറിയുള്ളി ഈ വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഈ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഈ കറിൻ്റെ ടേസ്റ്റ് കൊണ്ടുവരുന്നത്. അത് ഏകദേശമൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വലിയുള്ളിയൊക്കെ അതായത് ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലോട്ട് ഞാൻ ചെറിയൊരു തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ഉടച്ചെടുത്ത ശേഷമാണ് നമ്മൾ നേരത്തെ അരച്ചെടുത്ത അരപ്പ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ കറിവേപ്പിനെ തണ്ട് നിന്ന് എടുത്ത് ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിരുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് അതും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് പൊടികളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി ഇതിലോട്ട് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്നും കൂടി വേവിച്ചെടുക്കാം. കുറച്ച് സമയം കൂടി ഇങ്ങനെ തിളച്ചതിന് ശേഷം നമുക്ക് കറിയിലോട്ട് മീനിട്ട് കൊടുക്കുക. അതിന് ഞാൻ ആദ്യം പൊരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒന്ന് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി അയല മുളകിട്ടത് ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അങ്ങനെ കറിയൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിനുള്ള ബാക്കി പരിപാടികൾ നോക്കാം. ഇപ്പോൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ചൂടായി വന്ന ശേഷം ഞാൻ അരിട്ട് കൊടുക്കാണ്. ഇന്നിപ്പോൾ തീ മൂട്ടിയിട്ടില്ല. അപ്പോൾ ഒക്കെ അങ്ങനെ റൈസ് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻ കറിയൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. ചട്ടീൻ്റെ കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്നും ആരും നോക്കണ്ട, ചട്ടി മാറ്റാണ്ട് നേരം വൈകിയിട്ടുണ്ട്. അങ്ങനെ പത്തിരിയൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പത്തിരിയൊക്കെ ചുട്ടെടുത്തപ്പോഴേക്കും ചോറൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് പോട്ടിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചായ ഒന്ന് റെഡിയാക്കിയെടുക്കാം.
വെള്ളം ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചായ തിളച്ച് പൊടിക്കട്ട അതൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ പച്ചക്കായ തൊലിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് പച്ചമുളകും ഉപ്പും വെള്ളവും വെച്ച് ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മോളെ എണിപ്പിക്കലും കുളിക്കാൻ പറഞ്ഞേക്കാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവളെ പുളിയൊക്കെ കഴിഞ്ഞ് അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അവളുടെ മുടിയൊക്കെ ഒന്ന് വാർന്നൊന്ന് റെഡിയാക്കി കൊടുക്കണം. ഉപ്പേരി റെഡിയാകുമ്പോഴേക്കും നമുക്ക് ഇത് ഇവളെ ഇവളെയൊന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ അവളെ മുടിയൊക്കെ വാർന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അവൾക്ക് ചായ കൊടുക്കണം. നല്ല ഇൻട്രസ്റ്റിലാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം സ്കൂൾക്ക് പോകല്ലേ. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ ഉപ്പേരി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തുറന്നിട്ട് എന്താ തോന്നണേ? സ്കൂൾ തുറന്നിട്ട് എന്താ തോന്നണേ? എനിക്കോ എന്നാ വേ വെക്കും. സലാം പറ. അങ്ങനെ ഓല് ഇതാ ഓല് പോയി. ഇപ്പോൾ വണ്ടി ഇല്ലാത്തതിനോട് സ്കൂൾക്ക് കൊണ്ടുപോയി കൊണ്ടയാക്കൊക്കെ വേണം. അങ്ങനെ ഓല് പോയതിനു ശേഷം നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ മീനിനെ പൊരിക്കാനായിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ചോറ് നോക്കിയെടുക്കണം. ചോറൊക്കെ ഊറ്റിയെടുത്തപ്പോഴേക്കും ആള് വന്ന് ഓണടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഊറ്റിയെടുത്തത് വേഗം പാത്രത്തിലാക്കി കൊടുത്തേക്കും വിചാരിച്ചിട്ട് കറിയും ഉപ്പേരിയൊക്കെ ഇട്ട് ഒരുക്കാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓലും പിരിച്ചുവിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചാടിക്കാനായിട്ടിരിക്കുന്നത്. എല്ലാവരും പോക്കും കഴിയട്ടെ വിചാരിച്ച് അങ്ങനെ അവർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചാടിക്കട്ടെ. ഞാൻ എൻ്റെ ചായ കുടിയും ചോറൊക്കെ മുഴുവനായിട്ട് ഊറ്റിയെടുത്തിട്ട് ഇനി ഇവിടെ ഈ കിച്ചണൊന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ക്ലീനിങ് പരിപാടികളാണ്. അങ്ങനെ കൗണ്ടർടോപ്പൊക്കെ വന്ന് തുടച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സമയം. അങ്ങനെ കിച്ചണിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ ക്ലീനിങ്ങും പിന്നെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വീട് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ വേഗം പിന്നെ സ്പീഡ് വേഗം മോള് മുറ്റത്ത് കളിക്കുകയാണ്. ആ സമയത്ത് വേഗം തുടക്കലും ഒക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഷൂട്ടി മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടാമത് ചോറ് തിന്നാണ്. ഞാൻ അവൾക്ക് വാരി കൊടുക്കുമെന്നൊന്ന് ഞാൻ തിന്നാന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചോറൊക്കെ തിന്ന് പാത്രം കഴുകിയപ്പോഴേക്കും നമ്മൾ പോയി. ഞാൻ ആളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉച്ച വരെയുള്ള ക്ലാസ്. 2 വർഷത്തിന് ശേഷം സ്കൂളിലേക്ക് പോയി വന്ന റിജുവിന് കുറേ കഥകൾ പറയാനുണ്ടായിരുന്നു കേട്ടോ. ഓളെ കഥ കേട്ടിരുന്നിരുന്ന് വൈകുന്നേരം ആയത് അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ നല്ലൊരു അടിപൊളി സ്നേക്കൊക്കെ റെഡിയാക്കിയിരുന്നു. ഇപ്പോൾ ചായയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ആൾക്കും 3 ഗ്ലാസ്സാണ് കേട്ടോ. ഒരാൾ പറയും എനിക്കത് മതി, മറ്റുള്ള പറയും എനിക്കത് മതി. അങ്ങനെ അവനാണ് താല്പര്യമുള്ള ഗ്ലാസ്സിലൊക്കെ ചായ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി ഐറ്റവും കൂട്ടിയിട്ട് ചായ കുടിച്ചാലോ. നല്ല ടേസ്റ്റുള്ളൊരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത് മൊത്തമായിട്ടാകുമ്പോൾ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്, റേഞ്ച് കുറവുള്ളതിനോട്. അങ്ങനെ ഞങ്ങൾ 3 ആളും ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ റിജുവിനോട് ഞാൻ ടേസ്റ്റ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ മയണൈസും വേണം പറഞ്ഞു. അങ്ങനെ മയണൈസിലൊക്കെ കുത്തിയിട്ട് ഞങ്ങൾ 3 ആളും ചാടിക്കുകയാണ്. ടേൻ മൈ ലൈഫ് ഞാൻ ഈവനിങ്ങോടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.